ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, പുലർച്ചെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും പുലർച്ചെ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾക്ക് എന്നെ കാണുന്നതൊക്കെ ഇഷ്ടമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് രണ്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 2019 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം ലഭിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരി ജെല്ലിക്കെട്ട് എന്ന സിനിമയ്ക്ക്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ പുലർച്ചെ. ഇവിടെ 2019 പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നല്ല കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. 2019 ലോകസുന്ദരി മിസ് വേൾഡ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ടോണി ആൻസിംഗ്. മിസ് വേൾഡ് ലോകസുന്ദരിയെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കാന്ത്, ടോണി ആൻസിംഗ് ആണ്. ഈ വനിത ജമൈക്കൻ സുന്ദരിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2019 ലോകസുന്ദരി പട്ടം ലഭിച്ചതാർക്ക്? ഉത്തരം ടോണി ആൻസിംഗ്. അവരേത് രാജ്യക്കാരിയാണ്? ജമൈക്കക്കാരിയാണ്. ജമൈക്ക. ഇവിടെ അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. മിസ് ഇന്ത്യ 2019 ലഭിച്ചത് ആർക്ക്? മിസ് ഇന്ത്യ 2019 ലഭിച്ചത് സുമൻ റാവു. മിസ് ഇന്ത്യ 2019 സുമൻ റാവു രാജസ്ഥാൻകാരി. അപ്പോൾ മിസ് വേൾഡ് ലഭിച്ചത് ടോണി ആൻസിംഗ്, ജമൈക്കക്കാരി. മിസ് ഇന്ത്യ 2019 സുമൻ റാവു, രാജസ്ഥാൻ. 2017 ഇന്ത്യക്കാരി മിസ് വേൾഡ് ആയിട്ടുണ്ട്, മാനുഷി ചില്ലർ. 2017 മിസ് വേൾഡായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2019 മറ്റൊരു നഷ്ടമാണ് കെ രാമചന്ദ്ര ബാബു. നമ്മൾക്ക് ഏറ്റവും ഭയങ്കര നഷ്ടമായിരുന്നു. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിലെ പ്രശസ്തനായ ഛായാഗ്രാഹകനായിരുന്നു. പല അവാർഡുകൾ വാരിക്കൂട്ടിയ വളരെ പ്രതിഭാശാലിയായ ഒരു വ്യക്തിയായിരുന്നു കെ രാമചന്ദ്ര ബാബു. PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കെ രാമചന്ദ്ര ബാബു ഏത് രംഗത്ത് പ്രശസ്തനാണ്? ഛായാഗ്രാഹകൻ, നിർമാല്യം എന്ന സിനിമ ഉൾപ്പെടെയുള്ള സിനിമയുടെ ഛായാഗ്രാഹകനായിരുന്നു കെ രാമചന്ദ്ര ബാബു. ഇങ്ങനെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പി സായിനാഥ് ഏത് രംഗത്താണ് പ്രശസ്തൻ. പി സായിനാഥ് പത്രപ്രവർത്തകനാണ്. കല്ലേൽ പൊക്കുടൻ, കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്ന രംഗത്താണ് പ്രശസ്തൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് കലയുടെ കുലപതിയാണ്. മയിലമ്മ പ്ലാച്ചുമട സമരനായികയാണ്. ഈ വക കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ വരി വായിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ. പത്രം വായിക്കുമ്പോഴത്തേക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നോട്ട്ബുക്കും പെൻസിലും എടുത്ത് പത്രം വായിക്കാവൂ. പത്രം വായിച്ച് എഴുതിയെടുക്കണം. ഒരു ഉദാഹരണത്തിന്, ഇന്നത്തെ പത്രത്തിലുണ്ട്, കേരളത്തിൽ എവിടെയാണ് മുലപ്പാൽ ബാങ്ക് നിലവിൽ വരുന്നത്? എറണാകുളത്താണ്. അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ ബാങ്ക് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതേപോലെ തന്നെ മണ്ണ് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ബഹിരാകാശ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ജയിൽ മ്യൂസിയം കണ്ണൂരാണ്. പോലീസ് മ്യൂസിയം കൊല്ലത്താണ്. ചരിത്ര മ്യൂസിയം ഇടപ്പള്ളിയിലാണ്, കൊച്ചി ഇടപ്പള്ളിയിലാണ് ചരിത്ര മ്യൂസിയം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെ ചന്ദ്രബാബു
രാമചന്ദ്ര ബാബു ഏത് രംഗത്ത് പ്രശസ്തനാണ്? ഛായാഗ്രാഹകൻ. 2019 അദ്ദേഹം അന്തരിച്ചു. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുക, ഏത് രംഗത്താണ് പ്രശസ്തൻ? മറ്റൊന്ന്, രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുക. ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് തോമസ് ചാണ്ടി. തോമസ് ചാണ്ടി എവിടത്തെ എം എൽ എ ആയിരുന്നു? കുട്ടനാട് എം എൽ എ ആയിരുന്നു. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം കറണ്ട് അഫയേഴ്സിൽ. അതേപോലെ തന്നെ എൻ വിജയൻപിള്ള എന്നൊരു എം എൽ എ ഉണ്ടായിരുന്നു, അദ്ദേഹവും അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ചത് ചവറ എം എൽ എ ആയിരുന്നു എൻ വിജയൻപിള്ള. അടുത്തത് കോന്നിയിൽ നിന്ന് ഇലക്ഷനിൽ വിജയിച്ച എം എൽ എ ആണ് കെ യു ജിനേഷ് കുമാർ. കെ യു ജിനേഷ് കുമാർ എവിടത്തെ എം എൽ എ എന്ന് ചോദിക്കുക, അതൊക്കെ കറണ്ട് അഫയേഴ്സാണ്. അതുപോലെ തന്നെ അരൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതാണ് ഷാനി മോൾ ഉസ്മാൻ. വട്ടിയൂർക്കാവിൽ നിന്ന് വി കെ പ്രശാന്ത്. എറണാകുളത്ത് നിന്ന് ബൈ ഇലക്ഷനിൽ ജയിച്ചതാണ് ടി ജെ വിനോദ്. ഈ വക കാര്യങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം, വളരെ സിമ്പിളായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളിന് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതേപോലെ ബോബ് വില്ലീസ് എന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് മരിച്ചു, 2019. ബോബ് വില്ലീസ് അദ്ദേഹം ഒരു ക്രിക്കറ്റിയറായിരുന്നു. അത് മാത്രമല്ല, യു കെയിലെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു ബോബ് വില്ലീസ്. അദ്ദേഹം ഏത് രംഗത്താണ് പ്രശസ്തനെന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം. ലയണൽ മെസ്സി ഏത് രാജ്യക്കാരനാണെന്ന് ഏഴാം ക്ലാസ്സിലെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളിന് ചോദിക്കാം. അർജൻറ്റീനക്കാരനാണ്. അർജൻറ്റീനയുടെ തലസ്ഥാനമാണ് ബ്യൂണസ് അയേഴ്സ്. റൊണാൾഡോ ഏത് രാജ്യക്കാരനാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പോർച്ചുഗലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഫുട്ബോൾ കളിക്കാരനാണ്. ഒരു അന്തർദേശീയ ഫുട്ബോളിൻ്റെ ദൈർഘ്യം 90 മിനിറ്റാണ്. കളിക്കാർ 11. ഡീഗോ മറഡോണ ഈ അടുത്ത കാലത്ത് അന്തരിച്ചതാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു ചെല്ലാൻ സാധ്യത കുറവാണ്. അദ്ദേഹം അർജൻറ്റീനക്കാരനായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് പരീക്ഷയ്ക്ക് ഭാവിയിൽ ചോദിക്കാൻ പറ്റുന്നതും എന്നാൽ ഇപ്പോഴും ചോദിക്കാൻ പറ്റുന്നതുമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹരിത മതിൽ, അതായത് ഗ്രീൻ വാൾ. ഗ്രീൻ വാളിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ബോർഡിലേക്ക് വരിക. എന്താണ് ഈ ഹരിത മതിൽ? എവിടെയാണ് നിർമ്മിക്കുന്നത്? ഒരു ഹരിത മതിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും ഒരു ഹരിത മതിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് നോക്കൂ, നമുക്ക് ആദ്യം വേറൊരു രാജ്യം നോക്കാം. ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്ക, ആഫ്രിക്കയിൽ നമ്മുടെ ഇങ്ങനെ ഒരു മതിൽ നിർമ്മിച്ചു, ഹരിത മതിൽ. എന്താണ് ഹരിത മതിൽ എന്ന് പറയാം. ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിർമ്മിച്ച ഹരിത മതിൽ, എ ഗ്രേറ്റ് വാൾ ഓഫ് ആഫ്രിക്ക. ഇത് മരം വെച്ച് പിടിപ്പിക്കലാണ്. നീളത്തിലും വീതിയിലും മരം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ഹരിത മതിൽ എന്ന് പറയുന്നത്. ഈ ആഫ്രിക്കയിലുള്ള ഹരിത മതിലിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും ചില പ്രദേശങ്ങളിൽ ഹരിത മതിൽ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ നോക്കണം, ഇതാണല്ലോ ഗുജറാത്ത്. ഈ ഗുജറാത്തിൽ ഇതാണ് പോർബന്ദർ. ഇതാണ് പോർബന്ദർ. പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. പോർബന്ദർ തുറമുഖമുണ്ട്. പോർബന്ദറിൻ്റെ പഴയ പേരാണ് സുധാമപുരി. മഹാത്മാഗാന്ധി ജനിച്ചത് പോർബന്ദറിലാണ്. ഈ പോർബന്ദറിൽ നിന്നും നേരെ ഇങ്ങോട്ട് വന്ന് ഇതാണ് ഹരിയാനയിലെ പാനിപ്പത്ത്. പാനിപ്പത്ത്, പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പട്ട്. നമ്മൾ പാനിപ്പട്ടെന്ന് പറയില്ലേ, ഹരിയാനയിലെ പാനിപ്പട്ട്. അപ്പോൾ ഹരിയാനയിലെ പാനപ്പെട്ടില്ല, ഇവിടുന്ന് മരം വെച്ച് പിടിപ്പിക്കുകയാണ്. അതിങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന ഇങ്ങനെ മരം വെച്ച്, ഇതിനാണ്, ഇതാണ് ഹരിത മതിൽ. ഹരിത മതിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഹരിത മതിൽ, ഗ്രീൻ വാൾ, മരം വെച്ച് പിടിപ്പിക്കുകയാണ്. 1400 കിലോമീറ്റർ നീളത്തിൽ 5 കിലോമീറ്റർ വീതി. ഇതിൻ്റെ വീതി 5 കിലോമീറ്ററാണ്. 5 കിലോമീറ്റർ വീതി. എന്നാൽ 1400 കിലോമീറ്റർ നീളം, 1400 കിലോമീറ്റർ നീളത്തിൽ പോർബന്ദർ മുതൽ പാനിപ്പട്ട് വരെ,
മരം വെച്ചുപിടിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, കാരണം ഈ രാജസ്ഥാൻ ഇന്ത്യയിലെ മരുഭൂമി ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് രാജസ്ഥാൻ. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് വാൾ നിർമ്മിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും, വനനശീകരണം തടയാൻ പറ്റും. മരുഭൂമിയുടെ കിഴക്കോട്ടുള്ള, ഇങ്ങോട്ടാണ് കിഴക്കോട്ട്, മരുഭൂമിയുടെ കിഴക്കോട്ടുള്ള വ്യാപനം തടയാൻ കഴിയും, അല്ലെങ്കിൽ മരുഭൂമി കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ മരുഭൂമി വരും. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഹരിതമതിൽ പോർബന്ദർ മുതൽ പാനിപ്പട്ട് വരെയാണ്. പാനിപ്പട്ട് എന്ന് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്, ഹരിയാനയിലെ ഒരു പ്രദേശമാണ് പാനിപ്പട്ട്. ഈ പാനിപ്പട്ടിലാണ് 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. ബാബറും ഇബ്രാഹിം ലോധിയും ഇന്ത്യയിലെ അവസാനത്തെ സുൽത്താനേറ്റിലെ സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി. അദ്ദേഹം പരാജയപ്പെട്ടു. രണ്ടാമത് 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം, 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം, ഇതെല്ലാം നടന്നത് ഹരിയാനയിലുള്ള പാനിപ്പട്ടിൽ വെച്ചിട്ടാണ്. ഹരിയാനയിലാണ് കുരുക്ഷേത്രം എന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇതാണ് ഹരിതമതിൽ പദ്ധതി. അപ്പോൾ ഹരിതമതിൽ പദ്ധതി അല്ലെങ്കിൽ ഗ്രീൻ വാൾ പ്രോജക്റ്റ് വരുന്നത് ഗുജറാത്തിലെ പോർബന്ദർ മുതൽ ഹരിയാനയിലെ പാനിപ്പട്ട് വരെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, മരുഭൂമി വത്കരണം അതിനെ പ്രതിരോധിക്കാനുള്ള ദിനമാണ് ജൂൺ 17. ജൂൺ 17 മരുഭൂമി വൽക്കരണത്തെ പ്രതിരോധിക്കുന്ന ദിനം. ജൂൺ 17 എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ ബോർഡിലേക്ക് വരിക. ജൂൺ 17 മരുഭൂമി വ്യാപിക്കുന്നത് തടയാനുള്ള ദിവസമാണ് ജൂൺ 17. എൻ്റെ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നെടുമങ്ങാട് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, കുട്ടികളുടെ കയ്യിലെല്ലാം ഒരു ചെറിയ ബുക്കുണ്ട്. ആ ബുക്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ജൂൺ എന്ന് എഴുതി. നിങ്ങളുടെ കയ്യിൽ ആ ബുക്കുണ്ടോ പേപ്പറുണ്ടോ? ജൂൺ ഇങ്ങനെ എഴുതണം. ജൂൺ 1, 2, 3, 4, 5, 6, 7, 8, 9. ജൂൺ 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 30. ജൂൺ 30 ദിവസം വരെ ഇതെല്ലാവരുടെ കയ്യിൽ കാണും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ്സിൽ ഇങ്ങനെ 5 മണിക്കൂർ നേരത്തെ ക്ലാസ്സാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജി കെ പഠിപ്പിക്കാൻ പല അധ്യാപകരുണ്ട്. അപ്പോൾ ജൂണിൻ്റെ കാര്യം പറയുമ്പോൾ ജൂൺ 1 ലോക ക്ഷീരദിനം ഇവിടെ എഴുതി. ലോക ക്ഷീരദിനം, ക്ഷീരദിനം ഇവിടെ പൂരിപ്പിച്ചു. ജൂൺ 3 ലോക സൈക്കിൾ ദിനം. സൈക്കിൾ കണ്ടുപിടിച്ചത് മാക്മില്ലനാണ്. സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്, പഞ്ചാബിലെ ലുധിയാന. സൈക്കിൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സൈക്കിൾ എത്തിയ വർഷം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷ LDC ചോദിച്ചതാണ്. ഇന്ത്യയിൽ സൈക്കിൾ എത്തിയത് 1890 ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 89 ജനിച്ചു. അടുത്ത വർഷം ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. 1890 സൈക്കിൾ ഇന്ത്യയിലെത്തിയത്. ഇനി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ജൂൺ 5. ജൂൺ 8 ലോക സമുദ്രദിനം, ഈ ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. ഒരു ബുക്കിൽ ഇങ്ങനെ വെച്ചേക്കണം, പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിർത്തി പോവുക. ഈ 12 മാസത്തിനും ഇതേപോലെ പേപ്പർ ഉണ്ടായിരിക്കണം. ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണം. ഇതിപ്പോൾ ഞാൻ മോഡലായിട്ട് പറയുകയാണ്, നിങ്ങൾ ബാക്കി പൂരിപ്പിക്കണം. ജൂൺ 8 സമുദ്രദിനം. അടുത്തത് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം, ലോക രക്തദാന ദിനം. ജൂൺ 15 ജൂൺ 17
മരുഭൂമി വത്കരണ പ്രതിരോധന ദിനം June 17. മരുഭൂമി വത്കരണ പ്രതിരോധ ദിനം പ്രതിരോധ ദിനം June 17. June 19 സംസ്ഥാന വായനാ ദിനം വായനാ ദിനം തുടങ്ങുക June 19 മുതൽ 25 വരെ വായനാ ദിനം റീഡിംഗ് വീക്കാണ് June 19 പി എൻ പണിക്കരുടെ ചരമദിനമാണ് June 19 പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആൾ കാൻഫെഡിന് നേതൃത്വം കൊടുത്ത ആൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വായനാ വാരം തുടങ്ങുന്നത് June 19 മുതൽ 25 വരെ June 20 ലോക അഭയാർത്ഥി ദിനം June 20 ലോക അഭയാർത്ഥി ദിനം അടുത്തത് June 21 അന്താരാഷ്ട്ര യോഗ ഡേ യോഗാ ദിനം June 21 യോഗാ ദിനം അതേപോലെ തന്നെ സംഗീത ദിനം ലോക സംഗീത ദിനം യോഗയും നടത്തി സംഗീതവും കേട്ടോണ്ട് പോവാം ലോക സംഗീത ദിനം സംഗീത ദിനം അടുത്തത് June 21 നമ്മൾ പറഞ്ഞു June 23 ലോക വിധവാ ദിനം വിധവാ ദിനം June 23 അടുത്തത് June 26 ലോക ലഹരി വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം ഇത് അതുപോലെ തന്നെ June 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് June 26 അടിയന്തരാവസ്ഥ ദിനം എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് June 1 ലോക ക്ഷീരദിനം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എല്ലാവരുടെ കയ്യിലും 12 മാസത്തെ ഒരു പേപ്പർ ഉണ്ടായിരിക്കണം 12 മാസത്തിൽ January, February, March എന്ന് എഴുതി ഡേറ്റ് ഇട്ട് വയ്ക്കണം ഡേറ്റ് ഇട്ട് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ അവിടെ ഇവിടെ വായിച്ച് മറന്നു മറ്റേ നമ്മൾ പരന്ന വായനയിൽ നിങ്ങൾ തൊഴിൽ വാർത്ത വായിക്കുന്നു തൊഴിൽ വീതി വായിക്കുന്നു പത്രം വായിക്കുന്നു അതുപോലെ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഡേറ്റ്സുകൾ വരുന്നു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡേറ്റ് കിട്ടിയാൽ ഉടൻ ആ പേപ്പർ എടുത്തിട്ട് ആ ദിവസത്തിൽ എഴുതി ചേർക്കണം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കുറുക്ക് വഴിയില്ല പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ 100% കിട്ടും ഇവിടെ കഴിഞ്ഞ ദിവസം 19 റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് 19 റാങ്ക് ലിസ്റ്റ് നിരന്തരം പഠിച്ചതുകൊണ്ടാണ് പയ്യെ സൈക്കിളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവന് പഠിച്ചേ പറ്റൂ അതുകൊണ്ട് ചാടി എഴുന്നേറ്റിരുന്ന് പഠിക്കണം വിടരുത് നമുക്ക് തന്നെ ആയിരിക്കണം പ്രാഥമിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയം നമുക്ക് നേടിയെടുക്കണം വിശേഷിച്ച് നിങ്ങൾ മണിസാറിനെയൊക്കെ വന്ന് വിചാരിച്ചോളൂ ഈ പ്രായത്തിൽ സാറ് വന്ന് ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ തീർത്തില്ലേ എന്ത് സേവനമാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് അപ്പോൾ June 1 ലോക ക്ഷീരദിനം June 3 സൈക്കിൾ ദിനം June 5 ലോക പരിസ്ഥിതി ദിനം June 8 സമുദ്രദിനം June 12 ബാലവേല വിരുദ്ധ ദിനം ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് June 14 ലോക രക്തദാന ദിനം June 17 മരുഭൂമി വത്കരണ പ്രതിരോധ ദിനം June 19 വായനാ ദിനം June 20 ലോക അഭയാർത്ഥി ദിനം June 21 യോഗാ ദിനം അല്ലെങ്കിൽ സംഗീത ദിനം June 23 വിധവാ ദിനം ഈ വിധവാ ദിനം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാണ് അടുത്ത കാലത്ത് June 26 ലോക ലഹരി വിരുദ്ധ ദിനം അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ് ഈ 100 മാർക്കിൽ 1 മാർക്ക് ഇത് ചോദിക്കും 1 മാർക്ക് കൈ കിട്ടും 1 മാർക്ക് നിസ്സാരമല്ല 100 മാർക്കിനെ സംബന്ധിച്ച് അതെൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് മറ്റൊന്ന് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യക്ക് 10th സ്ഥാനമാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലോകത്ത് വനവിസ്തൃതിയിൽ 10th സ്ഥാനം ജനസംഖ്യയിൽ 2nd സ്ഥാനം വലിപ്പത്തിൽ 7th സ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് ഇന്ത്യയിൽ ഏകദേശം മൊത്തം ഭൂവിസ്തൃതിയുടെ 24% ചിലയിടത്ത് 24 എന്ന് 22 എന്നൊക്കെ കൂടി ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫിഗറിൽ കാണുന്നുണ്ട് ഏകദേശം 24% ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ വനമുണ്ടെന്നെൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന കൊടുമുടി ആരവല്ലി പർവ്വതനിരയാണ് ആരവല്ലി എന്ന് വെച്ചാൽ പർവ്വതങ്ങളുടെ നിര എന്നാണ് ആരവല്ലിയുടെ അർത്ഥം ആരവല്ലി പർവ്വതം ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ഈ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ആരവല്ലി പർവ്വതം ഏകദേശം 800 കിലോമീറ്റർ നീളത്തിൽ
അത് മാത്രമല്ല, ഇവിടെയാണ് മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലാണ്. ദിൽവാര ക്ഷേത്രങ്ങൾ ഇതിനടുത്ത് രാജസ്ഥാനിലാണ്. അരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരു ശിഖർ. ഇതും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ മരുഭൂമി വത്കരണം തടയാനുള്ള UNO പതിനാലാമത് സമ്മേളനം നടന്നത് ഇന്ത്യയിലാണ്. ഒരിക്കൽ കൂടി, മരുഭൂമി വത്കരണം തടയാൻ UNO നേതൃത്വത്തിൽ 14th സമ്മേളനം നടന്നത് ഇന്ത്യയിലാണ്. ഏകദേശം 9,000 പ്രതിനിധികൾ പങ്കെടുത്തു. 2019 സെപ്റ്റംബറിലാണ് ആ മീറ്റിംഗ് നടന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചൂടെ, മരുഭൂമി വത്കരണം തടയാൻ UNO 14th സമ്മേളനം നടന്ന രാജ്യമേത്? ഇന്ത്യ. ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, UNO ഓരോ വർഷവും ഓരോ വിഷയങ്ങളാണ് പ്രധാനമായി എടുക്കുന്നത്. UNO വർഷങ്ങൾ, ഇപ്പോൾ 2020 വർഷം UNO എന്തായിട്ടാണ് ആചരിക്കുന്നത്, ആ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ആ വിഷയത്തെക്കുറിച്ച് ലോകത്താകമാനം സംസാരിക്കും. അതുകൊണ്ട് 2020 UNO എടുത്തിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. UNO നിലവിൽ വന്നത് 1945 October 24. October 24 UN Day ആണ്. UNO 193 അംഗങ്ങളാണ്. 193rd അംഗം എന്ന് പറയുന്നത് സൗത്ത് സുഡാനാണ്, തലസ്ഥാനം ജുബയാണ്. UNO 9th സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലിലെ പ്രധാനമന്ത്രിയായിരുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസാണ്. ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് ഡോക്ടർ ആമിന മുഹമ്മദും ചോദിക്കാം, അന്റോണിയോ ഗുട്ടറസും ചോദിക്കാം. UNO ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ഡ്രിക്കുലിയാണ് UNO ആദ്യത്തെ സെക്രട്ടറി ജനറൽ. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്, 193 രാജ്യങ്ങളുണ്ട്. 192rd രാജ്യമാണ് മോണ്ടിനെഗ്രോ. അത് യൂറോപ്യൻ രാജ്യമാണ് മോണ്ടിനെഗ്രോ. മോണ്ടിനെഗ്രോയുടെ തലസ്ഥാനമാണ് പോഡ്ഗോറിക്ക. തെറ്റിപ്പോരുത്. സൗത്ത് സുഡാൻ്റെ തലസ്ഥാനമാണ് ജുബ, മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ 2020 വർഷം UNO ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം UNO ആഘോഷിക്കുന്നത്. ഓരോ പല വിഷയങ്ങൾ എടുക്കും. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്. ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്, PLANT, പ്ലാന്റ് ഹെൽത്ത്, HELTH, പ്ലാന്റ് ഹെൽത്ത്, HELTH, പ്ലാന്റ് ഹെൽത്ത്. അന്തർദേശീയ സസ്യാരോഗ്യ വർഷമായിട്ടാണ് UNO ആഘോഷിക്കുന്നത് 2020. ഈ 2020 അത് മാത്രവുമല്ല, 2020 രണ്ട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. സസ്യങ്ങൾ ഭൂമിയിലുണ്ടാകണം, എന്നാൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. രണ്ടാമത്തതെന്ന് പറയുന്നത് ആതുര ശുശ്രൂഷകരുടെ വർഷം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നല്ല കുട്ടികൾ, പഠിക്കാൻ മിടുക്കരായിട്ടുള്ളവർ, എടാ നിങ്ങളടുത്ത് എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയാം. ഒരു തർക്കമില്ല ഇതിനകത്ത്. എൻ്റെ ജീവന തുല്യം ഇനി ഞാൻ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം. ഇപ്പോൾ 2020 ഒന്ന്, അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. രണ്ട്, 2020 ആതുര ശുശ്രൂഷകരുടെ വർഷം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. ഇത് 2020 എന്ന് പറയുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 200th ജന്മവാർഷികമാണ്. 200th ജന്മവാർഷികം. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത് 1820 ജനിച്ചത്. ഇറ്റലിയിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. വിളക്കേന്തിയ വനിത, എ ലേഡി വിത്ത് ലാമ്പ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നതാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവരുടെ ജന്മദിനമാണ് നേഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്, മെയ് 12 നേഴ്സസ് ഡേ. അപ്പോൾ ഒരിക്കൽ കൂടി, 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായി ആഘോഷിക്കുന്നു ഒന്ന്.
2020 ആതുര ശുശ്രൂഷകരുടെ വർഷമായി ആഘോഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കേരള ചാൻസി റാണി എന്ന് വിളിക്കുന്നത് ആനി മസ്കറിനെയാണ്. കേരള ചാൻസി റാണി. എന്നാൽ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിളിക്കുന്നത് അക്കമ്മ ചെറിയാനെയാണ്. തിരുവിതാംകൂറിലെ ചാൻസി റാണി. അങ്ങനെ ചാൻസി റാണി എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതിയ ആളാണ് മഹാത്മാഗാന്ധി. 2019 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് അബി അഹമ്മദ് അലിക്കാണ്. 2019 നോബൽ സമ്മാനം അവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്. 2020 ചോദിക്കൂല. 2019 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് അബി അഹമ്മദ് അലി അലിക്കാണ്. അബി അഹമ്മദ് അലിക്കാണ് 2019 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ഒന്ന്, ഇദ്ദേഹം എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ്. എത്യോപ്യ ആഫ്രിക്കൻ രാജ്യമാണ്. എത്യോപ്യ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. വിക്ടോറിയ വെള്ളച്ചാട്ടം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. മൗമൗ കലാപം നടന്നത് ആഫ്രിക്കയിലാണ്. അത് ഓർമ്മിച്ച് വെച്ചേക്കണം. മാജി മാജി കലാപം നടന്നത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ്. ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കണം. 2019 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ അബി അഹമ്മദ് അലി എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ്. എത്യോപ്യയുടെ തലസ്ഥാനമാണ് ആഡിസ് അബ. ഈ സമാധാനം കൊടുക്കാനുള്ള കാരണം എത്യോപ്യയും അയൽ രാജ്യമായ എറിത്രിയയും തമ്മിൽ എപ്പോഴും പോരാട്ടമാണ്. എത്രയോ വർഷത്തെ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനായ എത്യോപ്യയുടെ പ്രധാനമന്ത്രിയാണ് അബി അഹമ്മദ് അലി. 2019 ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2020 ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി ആരാണ് കിം ജോങ് ഉൻ? ചോദിക്കാം. ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയ ആളാണ്. കിം ജോങ് ഉൻ ആരാണ്? ഉത്തര കൊറിയൻ പ്രസിഡന്റാണ്. ഉത്തര കൊറിയയുടെ പ്രസിഡന്റാണ് കിം ജോങ് ഉൻ. തെറ്റിപ്പോവരുത് എൻ്റെ സുഹൃത്തുക്കൾക്ക്. കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പ്രസിഡന്റാണ്. എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ജസ്റ്റിൻ ട്രൂഡോ. ചിലപ്പോൾ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരെ ചോദിക്കാം, മുഖ്യമന്ത്രിമാരെ ചോദിക്കാം, തലസ്ഥാനം ചോദിക്കാം, എന്ത് വേണോ ചോദിക്കാം പി എസ് സിക്ക്. നമ്മളിങ്ങനെ എഴുതാനായിട്ട് തയ്യാറായി നിൽക്കുകയല്ലേ. എത്ര ദിവസമുണ്ട്? 10-20 ദിവസം കഴിയുമ്പോൾ എൻ്റെ കുട്ടികൾ റിസൾട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് തരണം. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചതും കുറേ എത്ര എണ്ണം കിട്ടിയത് എൻ്റെ അടുത്ത് പറയണം. അടുത്തത് ജസ്റ്റിൻ ട്രൂഡോയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇങ്ങോട്ട് നോക്കിയോളൂ. ഒരു രാജ്യം പ്രമേഹം ഡയബറ്റീസ് നിയന്ത്രിക്കാനായി മധുരപാനീയങ്ങളുടെ പരസ്യം നിരോധിച്ചു. ഒരു മധുരപാനീയങ്ങളുടെയും പരസ്യം കൊടുക്കാൻ പാടില്ല. അപ്പോൾ മധുരപാനീയങ്ങളുടെ പരസ്യം നിരോധിച്ച രാജ്യമേത്? സിംഗപ്പൂരാണ്. മധുരപാനീയങ്ങളുടെ പരസ്യം നിരോധിച്ച രാജ്യമേത്? സിംഗപ്പൂര്. ഒക്ടോബർ 10 പ്രത്യേകത എന്താ? ലോക മാനസികാരോഗ്യ ദിനമാണ് ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16. ഒക്ടോബർ 2 മുതൽ 8 വരെയാണ് ലോക വന്യജീവി വാരം. ലോക വന്യജീവി വാരം. ഒക്ടോബർ 2 ലോക അഹിംസാ ദിനം. ഒക്ടോബർ 2. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി. അപ്പോൾ ഒക്ടോബർ എടുത്തിട്ട് 1, 2, 3 എന്ന് എഴുതി ഒക്ടോബറിലെ എല്ലാം ഫയൽ ചെയ്ത് വയ്ക്കണം. എൻ്റെ കുട്ടികളെല്ലാം ഫയൽ ചെയ്ത് വെച്ചോളൂ. 2019 UN Day ഒക്ടോബർ 24 ആഘോഷിച്ചു. 2019 യു എൻ ഡേയുടെ പ്രമേയമാണ് നമ്മുടെ ഗ്രഹം നമ്മുടെ ഭാവി. നമ്മുടെ ഗ്രഹം നമ്മുടെ ഭാവി UN Day പ്രമേയമാണ്. 2020 G7 ഉച്ചകോടി നടന്നത് അമേരിക്കയിലാണ്. അമേരിക്ക, കാനഡ, ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇങ്ങനെ 7 രാജ്യങ്ങൾ ചേരുന്നതാണ് G7 ഉച്ചകോടി. അതിൻ്റെ അവസാനം ഉച്ചകോടി നടന്നത് അമേരിക്കയിലാണ്. മറ്റൊന്ന്, 2019 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പ്രമേയം എന്താണ്? 2010 അത് ലോകത്തെ പ്രശസ്തമായ പുസ്തകോത്സവമാണ്.
2019 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടന്നത് അത് ഷാർജയിലാണ്. അതിൻ്റെ മുദ്രാവാക്യമാണ് ഓപ്പൺ ബുക്സ് ഓപ്പൺ മൈൻഡ്സ്. ഓപ്പൺ ബുക്സ് ഓപ്പൺ മൈൻഡ്സ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പ്രമേയമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ലോക പുസ്തക ദിനമാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാണ്. ഷേക്സ്പിയറുടെ ജന്മദിനവും മരണദിനവും ഏപ്രിൽ 23. കേരള സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് 1991 ഏപ്രിൽ 18. ഏപ്രിൽ 7 ലോകാരോഗ്യദിനം. ഇതും ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. റോബർട്ട് മുഗാബെ എവിടുത്തെ പ്രസിഡൻ്റായിരുന്നു? സിംബാബ്വേയിലെ പ്രസിഡൻ്റായിരുന്നു റോബർട്ട് മുഗാബെ. സിംബാബ്വേയുടെ തലസ്ഥാനമാണ് ഹരാരെ. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 8. എന്നാൽ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമാണ് സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. എഞ്ചിനീയേഴ്സ് ഡേയും സെപ്റ്റംബർ 15. എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് സെപ്റ്റംബറിൽ കയറി ഒന്ന് പിടിച്ചു നോക്കാം. സെപ്റ്റംബർ, എൻ്റെ സുഹൃത്തുക്കൾ ഒരു പേപ്പർ എടുത്ത് സെപ്റ്റംബർ എന്ന് ഹെഡിങ് എഴുതുക. ദാ സെപ്റ്റംബർ, ACPT. സെപ്റ്റംബർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. സെപ്റ്റംബർ 13, സെപ്റ്റംബർ 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സെപ്റ്റംബറിൽ 30 ദിവസം. ഞങ്ങൾ നെടുമങ്ങാട്ടുകാർ ഇത്രയും ജോലി കിട്ടിയാൽ നിങ്ങളാരും അസൂയപ്പെടരുത്. നെടുമങ്ങാട് എൻ്റെ കുട്ടികളുടെ കയ്യിലെല്ലാം ഈ 12 മാസം എഴുതാനുള്ള ഒരു ബുക്കിരിപ്പുണ്ട്, ദിവസം എഴുതാൻ. നെടുമങ്ങാട് എൻ്റെ പിന്നെ കുട്ടികൾക്ക് റിനൈസൻസ് ലീഡേഴ്സിന് എഴുതാനുള്ളൊരു ബുക്കിരിപ്പുണ്ട്. നെടുമങ്ങാട്ടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഏകദേശം 100 വർഷം എഴുതാനുള്ള ബുക്കുണ്ട്. 1900 ഒരു പേജ്, 1901, 1902 ഇങ്ങനെ പേജുണ്ട്. ചുമ്മയല്ല നെടുമങ്ങാട്ടുകാർക്ക് ഇത്രയും ജോലി കിട്ടിയത്. ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കഠിനമായി പ്രയത്നിച്ചതുകൊണ്ടാണ്. ആരൊക്കെ ആക്ഷേപം പറഞ്ഞു, ചക്രവാണി സാറ് ക്വസ്റ്റ്യനൊക്കെ ചോർത്തുകയാണ്, എന്നെ വിജിലൻസ് ക്വസ്റ്റ്യൻ ചെയ്തു. 1 മണിക്കൂറാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇവിടെ PSC ക്വസ്റ്റ്യൻ ചോർത്താനൊന്ന് ഈ ജന്മം ആർക്കും കഴിയില്ല. അത്ര വളരെ ശ്രദ്ധയോടുകൂടിയാണ് PSC ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വലിയ ആക്ഷേപങ്ങളൊന്നും PSCയെ സംബന്ധിച്ചുണ്ടാകില്ല, കാരണം അത്ര വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് PSCക്കുള്ളത്. എല്ലാ പരീക്ഷ എഴുതുന്നവരും PSCക്ക് തുല്യത ഉള്ളവരാണ്. അതുകൊണ്ട് എങ്ങനെ വിജയം നേടി? ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ അടുത്ത് പറഞ്ഞു, സാർ ഇത് ഈ റിസൾട്ട് ഉണ്ടാകാനുള്ള കാരണം ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ്. റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്. വേറെ ഒരു കുറുക്കു വഴി ഇതിനകത്തില്ല. അവസാനം ആ അന്വേഷണമൊക്കെ കഴിഞ്ഞു, അതൊക്കെ നമുക്ക് വിട്ടുകളയാം. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ദാ ഞാൻ അവിടെ എഴുതി നാളികേര ദിനം. സെപ്റ്റംബർ 2 എനിക്ക് കിട്ടി ലോക നാളികേര ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. എനിക്ക് കിട്ടി സെപ്റ്റംബർ 5. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജന്മദിനം. തിരുത്തണിയിൽ ജനിച്ച ആൾ, തമിഴ്നാട്ടുകാരൻ. അടുത്തത് സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. എനിക്ക് കിട്ടി സെപ്റ്റംബർ 8 കിട്ടി. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം എനിക്ക് കിട്ടി. അടുത്തത് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ദാ ഹിന്ദി ദിനം, ദേശീയ ഹിന്ദി ദിനം. ദേവനാഗരി ലിപിയിലാണ് ഹിന്ദിയുടെ അക്ഷരങ്ങൾ. അടുത്തത് സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ദാണ്ടെ ജനാധിപത്യ ദിനം, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഡേ. ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഡേ. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. ദേശീയ എഞ്ചിനീയേഴ്സ് ഡേ, ജനാധിപത്യ ദിനവും സെപ്റ്റംബർ 15. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. PSC പരീക്ഷയാണ്, ഓസോൺ ഡേ. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. അടുത്തത് സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ഡേ. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ഡേ. അടുത്തത്
സെപ്റ്റംബർ 27 ലോക ടൂറിസം ഡേ. ടൂറിസം ഡേ, ലോക ടൂറിസം ഡേ സെപ്റ്റംബർ 27, ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. സെപ്റ്റംബർ 29 ഹൃദയ ദിനം സെപ്റ്റംബർ 29 ഹൃദയ ദിനം. സെപ്റ്റംബർ 20 ഈ വർഷത്തെ ഹൃദയ ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയം. 2019 ഹൃദയ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയം. അപ്പോൾ 2019 ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്, 2019 ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം, സെപ്റ്റംബർ 5 അധ്യാപക ദിനം, സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം ലോക, സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം, സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഡേ സെപ്റ്റംബർ 15, സെപ്റ്റംബർ 16 ഓസോൺ ദിനം, സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ഡേ. അടുത്തത് സെപ്റ്റംബർ 27 ലോക ടൂറിസം ഡേ, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ലോക ഹൃദയ ദിനത്തിൻ്റെ 2019 പ്രമേയമാണ് എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയം. ഇങ്ങനെ 12 മാസത്തെയും ഡേറ്റ് വൈസ് നിങ്ങൾ എഴുതി പഠിക്കണം. ജനുവരി 1, 2, 3, 4, 31 വരെ. എന്നിട്ട് ആ വായിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് കിട്ടിയാലും ആ പ്രധാനപ്പെട്ട ദിവസം, ആ ജനുവരിയിലെ ഏത് ദിവസം വരണോ അവിടെ കൊണ്ടുപോയി ചേർക്കണം. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ജി കെയുമായി, കറണ്ട് അഫയേഴ്സുമായി നാളെ പുലർച്ചെ 4 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് വാക്ക് തന്നുകൊണ്ട് തൽക്കാലം ചക്രവാണി സാറ് ഇവിടുന്ന് പോകുന്നു. നന്ദി, നമസ്കാരം.